ഇരവഴിഞ്ഞിപ്പുഴയിൽ വീണ്ടും നീർനായ ആക്രമണം. ചോണാട് കടവിൽ കുളിക്കാനിറങ്ങിയ യുവതിക്ക് നീർനായയുടെ കടിയേറ്റു. അതിനിടെ നീർനായ ആക്രമണം രൂക്ഷമാവുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാവുന്നില്ലെന്നും പരാതിയുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ നീർനായ ആക്രമണത്തിന് ഇനിയും അറുതിയായില്ല. ചോണാട് കടവിൽ കുളിക്കാനിറങ്ങിയ യുവതിക്ക് ബുധനാഴ്ച നീർനായയുടെ കടിയേറ്റു. ചോണാട് കുന്നത്ത് നൌഷിതയ്ക്കാണ് കടിയേറ്റത്. ഇവർ മുക്കം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കുടുംബാംഗങ്ങൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഇതിനിടെ നീർനായിക്കൂട്ടം എത്തി ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുള്ളവർ കരയ്ക്ക് കയറിയതിനാൽ രക്ഷപ്പെട്ടു. അതേസമയം പുഴയിൽ അതിരൂക്ഷമായ നീർനായ ആക്രമണത്തിൽ ജനങ്ങൾ വലയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ വനം വകുപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഇരുകരകളിലുമുള്ള മുക്കം നഗരസഭ, കാരശ്ശേരി, കുടിയത്തൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലായി 200-ലധികം പേർക്കാണ് നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നാൽ 2 തവണകളിലായി പുഴ തീരത്ത് കൂടുതൽ സ്ഥാപിക്കുകയല്ലാതെ നീർനായകളെ പിടികൂടാനുള്ള കാര്യമായ നടപടികളൊന്നും വനംവകുപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വനമേഖലകളിലെ ജനവാസ മേഖലകളിൽ കാട്ടാനകളും കടുവയും പുലിയും ഇറങ്ങുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന ദുരിതം പോലെ തന്നെ പുഴയോരവാസികളുടെ ദുരിതവും അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വേനൽക്കടുത്തതോടെ കിണറുകളും മറ്റും വറ്റി വരണ്ട് ജനങ്ങൾ കൂടുതൽ പുഴയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ നീർനായ ഭീതി മൂലം പുഴയോട് ജനങ്ങൾ അകലുന്ന അവസ്ഥയാണുള്ളത്. നീർനായകളുടെ ആവാസ മേഖലകൾ നിരീക്ഷിച്ച് പുഴയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇതിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നീർനായകൾ വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് വരുന്നതിനാൽ ആക്രമണത്തിനെത്തുന്നത് കാണാനാവുന്നില്ലെന്നും പരിക്കേറ്റവർ പറയുന്നു. ചെറിയ കുട്ടികളെ കാലിൽ കടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി സ്വൈര്യവിഹാരം നടത്തുന്ന നീർനായകളെ ഏതുവിധേനയും ഒഴിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.